أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما أصاب من مصيبة إلا بإذن الله ومن يؤمن بالله يهد قلبه والله بكل شيء عليم. صدق الله العلي العظيم. ആദരണീയനായ സത്യ വിശ്വാസികളെ, വിശ്വാസികളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ സർവചരാചരങ്ങളെയും ശ്രദ്ധിച്ച് അടക്കി ഭരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും സൂക്ഷ്മമായി അറിയുന്ന നമ്മുടെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല കർമ്മങ്ങളും നന്നായി കാണുകയും നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിജയപരാജയങ്ങൾ സ്വർഗ തലങ്ങൾ വിധിക്കുകയും ചെയ്യുന്ന മാലിക്കായ രാജാധിരാജനായ പടച്ച റബ്ബിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും പാലിക്കുന്ന വിഷയത്തിൽ, സൂക്ഷിക്കുന്ന കാര്യത്തിൽ തഖ്വയുള്ളവരായി, അല്ലാഹുവിനെ ഭയപ്പെടുന്നവരായി, അല്ലാഹുവിനോട് സ്നേഹാനുരാഗമുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. ഈ ആഴ്ചയിലെ നമ്മുടെ മനസ്സാക്ഷിയെ വേദനിപ്പിച്ച, നമ്മുടെ നാടിനെ നടുക്കിയ ഒരപകടം താലൂക്കിൽ സംഭവിക്കുകയുണ്ടായി. അവധിക്കാലത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അതിന്റെ എല്ലാ ആസ്വാദനങ്ങളും ആകാംക്ഷകളുമായി ഒരു ചെറിയ ബോട്ട് യാത്രക്കിറങ്ങിയ ഒരു സംഘം, ചെറിയ മക്കളുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. ആ സംഘത്തിന് ദാരുണമായ അപകടം സംഭവിക്കുകയാണ്. നമ്മളിന്ന് ആലോചിച്ചു നോക്കിയാൽ എത്ര സന്തോഷത്തോടുകൂടിയായിരിക്കും ആ മക്കൾ ആ ബോട്ടിൽ കയറിയിട്ടുണ്ടാവുക. വർത്തമാനം പറഞ്ഞ് ചിരിച്ച് ഉല്ലസിച്ച് കൂട്ടുകൂടി തമാശകൾ പറഞ്ഞ് പാട്ടുപാടി അങ്ങനെ ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങൾ പൊതുങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കകം ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളായി അത് മാറുകയാണ്. ഒരു കുടുംബത്തിലെ കുറേ ആളുകൾ ഒന്നാകെ മയ്യത്തുകളായി മാറുകയാണ്. ആ വീട്ടിൽ ചെറിയ വീടാണ്, ആ വീടിന്റെ അടുത്ത് തന്നെ ഒരു പുതിയ വീടുണ്ടാക്കുവാനുള്ള വെച്ച തറയുടെ പുറത്താണ്, അതിന്റെ മുകളിലാണ് ആ പിഞ്ചു മക്കളെ കടത്തിയത്. അത് കാണുന്ന, അതറിയുന്ന ആർക്കും വല്ലാത്ത വേദന, വല്ലാത്ത ദുഃഖം ഉണ്ടായ സംഭവമാണ്. വലിയ പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം എങ്ങനെ ഉണ്ടായി, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വേറെ വിഷയമാണ്. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇപ്പോ ഉണ്ടായത് അവിടെയുള്ള അതിൽ പോയ ഒരുപാട് ആളുകൾക്കാണ്. വലിയ പരീക്ഷണങ്ങളും ചെറിയ പരീക്ഷണങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്നല്ല മനുഷ്യന്റെ ജീവിതത്തിൽ നിരന്തരമായിക്കൊണ്ടുണ്ടാവും. നമ്മുടെ വേണ്ടപ്പെട്ടവർ പെട്ടെന്ന് ഇല്ലാതെയായി എന്ന് വന്നേക്കാം. ഇതുവരെ ആരോഗ്യവാനാണ് താൻ എന്ന്
വിശ്വസിച്ചൊരു മനുഷ്യൻ ഒരു ചെറിയ ടെസ്റ്റ് നടത്തി നോക്കുമ്പോൾ ഗുരുതരമായ രോഗത്തിന് അയാൾ പിടിപ്പെട്ടു എന്ന് അദ്ദേഹം തന്നെ സ്വയം മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടാണ്. അതല്ലെങ്കിൽ സുഭിക്ഷമായി കഴിഞ്ഞിരുന്ന ഒരു ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ, സാമ്പത്തികമായ പ്രയാസങ്ങളും മറ്റും പൊടുന്നനെ സംഭവിച്ചു എന്ന് വന്നേക്കാം. ഇന്നലെയുടെ സ്റ്റാറ്റസ് കോ അല്ല ഇന്നുണ്ടാവുക, ഇന്നുണ്ടായി എന്നുണ്ടാവുന്നത് എന്ന് വന്നേക്കാം. പരീക്ഷണങ്ങൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള പൊടുന്നനെയുണ്ടാകുന്ന ജീവിതത്തിലെ ദുരന്തങ്ങളെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളെ ഒരു മുഅ്മിൻ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക എന്നുള്ളത് നാം ഇത്തരം കാര്യങ്ങളിൽ വെച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധ്യമല്ലാത്ത വലിയ പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. കഴിഞ്ഞ ആഴ്ച കൊല്ലപ്പെട്ട ഡോക്ടർ, ആ ഡോക്ടറുടെ വീട്ടിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ, ആകെ ഉള്ള ഒരു മകളാണ്. ആ മകളെ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് ആ കുട്ടി പഠിച്ച് വലുതായി ഡോക്ടറുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെ ആലംബത്തിലാണ് ആ കുട്ടി ഇല്ലാതെയാകുന്നത്, ആ ഡോക്ടറുള്ള ഇല്ലാതെയാകുന്നത്. അതുണ്ടാക്കുന്ന ഒരു വലിയ ഒരു ശൂന്യതയുണ്ടാകും. ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഒരു മുഅ്മിൻ അതിനെ എങ്ങനെയാണ് ഒരു മുഅ്മിൻ മനസ്സിലാക്കുന്നത്? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഈ ലോകത്തുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ്, ജീവിതം തന്നെ പരീക്ഷണമാണ്. സൂറത്തുൽ മുൽക്കിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലാഹു എങ്ങനെയുള്ളവനാണ്, രാജാധിപത്യമുള്ള എല്ലാത്തിനും സാധ്യമാകുന്ന ആ റബ്ബിന്റെ പ്രത്യേകത എന്താ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, അവനാണ് ജീവിതവും മരണവും ഉണ്ടാക്കിയത്, അവനാണ് ജീവിതത്തെയും മരണത്തെയും എല്ലാം അതിനെ സംവിധാനിച്ചവൻ അവനാണ്. ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി കൊണ്ട് നന്നായി ജീവിക്കുന്ന, നന്നായി പ്രവർത്തിക്കുന്നവർ ആരാണെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്ന ജഅൽന മാ അലൽ അർദ് സിയതൻ ലഹ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, ഭൂമിയുടെ പുറത്തുള്ള ഒരുപാട് അല്ലാഹു ധാരാളം അലങ്കാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ, അതിനെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ. അലങ്കാരങ്ങൾ പ്രത്യേകത എന്താ? അലങ്കാരങ്ങൾ പ്രത്യേകത എന്താ? ആ അലങ്കാരങ്ങൾ കടന്നുവരും, അതിന്റെ മനോഹരമായൊരു കാലഘട്ടം ഉണ്ടാവും, അത് പതിയെ ഇല്ലാതെയാകും. അങ്ങനെയാണ് അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിൽ ദുനിയ, മക്കളെ സമ്പത്തൊക്കെ ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ് എന്നുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത്. ഇങ്ങനെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് നിങ്ങൾ എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത്, ഏറ്റവും മനോഹരമായി അതിനോട് റിയാക്ട് ചെയ്യുന്നവർ, അതിനോട് തിരിച്ച് പ്രതികരിക്കുന്നവർ ആരാണ് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി, അതിനെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇതിനോട് റിയാക്ട് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. അള്ളാഹു പറയുന്നുണ്ട്, സൂറത്തുൽ ഫജ്റിൽ പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരീക്ഷിക്കുന്നു, അവന് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് മക്കൾ, ഒരുപാട് സമ്പത്ത്, ഒരുപാട് കരുത്ത്, പ്രശസ്തി, പദവികൾ എല്ലാം അള്ളാഹു നൽകുമ്പോ അവൻ പറയും എന്നെ റബ്ബ് ആദരിച്ചിരിക്കുന്നു, എന്നെ ബഹുമാനിച്ചിരിക്കുന്നു, എനിക്ക് നിഅമത്ത് നൽകിയിരിക്കുന്നു, എനിക്ക് ഈ ഭൂമിയിൽ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വേണ്ടത് നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു മനസ്സവനുണ്ടാകുകയാണ്. എന്നാലോ അള്ളാഹു വീണ്ടും പറയുന്നു, എന്നാൽ പരീക്ഷണം മറ്റു രീതിയിൽ ഉണ്ടാവുകയാണ്. അവന്റെ ജീവിത സാഹചര്യത്തിൽ ജീവിത വിഭവങ്ങളെയെല്ലാം അള്ളാഹു കുറച്ച് പ്രയാസങ്ങൾ കൊടുക്കുകയാണ്. പ്രതീക്ഷിച്ച പോലെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല. അവന് പറയും എന്റെ റബ്ബ് ചിന്തിക്കുകയാണ്, എന്നെ റബ്ബ് പ്രയാസപ്പെടുത്തുകയാണ് എന്ന് അവനവന്റെ ജീവിതത്തിലൂടെ അവനിങ്ങനെ ആലോചിച്ചേ
പറഞ്ഞേക്കാം, അവൻ പറഞ്ഞേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇവിടെ പരീക്ഷണങ്ങളെ മറികടക്കുന്നവരുണ്ട്, പരീക്ഷണങ്ങളെ മറികടക്കുന്നവരുണ്ട്. അല്ലാഹു പറഞ്ഞില്ലേ, വരനബ്ബു വന്നക്കും ബിഷൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വ നഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വ സമറാത്ത്. വ്യത്യസ്തമായ രീതികളിൽ ഭയം കൊണ്ട്, പട്ടിണി കൊണ്ട്, സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട്, ജീവനുകൾ ഇല്ലാതെയായിക്കൊണ്ട്, ജീവിത വിഭവങ്ങളിലുണ്ടായ കുറവുകൾ കൊണ്ടൊക്കെ നിങ്ങളെ പരീക്ഷിച്ചേക്കാം. അവർക്ക് അങ്ങനെ അതിനെയെല്ലാം മറികടന്നു കൊണ്ടുപോകുന്ന ക്ഷമാനുക്കളായ ആളുകൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അവരെങ്ങനെ മറികടക്കാം? അവർക്ക് പ്രയാസങ്ങളുണ്ടാകുമ്പോ, മുസീബത്ത് സംഭവിക്കുമ്പോ, ആപത്തുകൾ ഉണ്ടാകുമ്പോ അവർ പറയും, നമ്മൾ അല്ലാഹുക്കുള്ളവരാണ്, നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവർ, ഏറ്റവും പ്രിയപ്പെട്ട പിഞ്ചു കുഞ്ഞ് മരിക്കുകയാണ്, മരണപ്പെടുകയാണ്. അവൻ മനസ്സിലാക്കുകയല്ല, എന്റെ പ്രിയപ്പെട്ട റബ്ബ് എനിക്ക് തന്ന സമ്മാനത്തെ ഇതാ റബ്ബ് തിരിച്ചു വിളിച്ചിരിക്കുന്നു, അതിനെ ഇല്ലാതെയാക്കിയിരിക്കുന്നു. ആ എന്റെ പ്രിയപ്പെട്ട മക്കൾ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, എന്റെ പ്രിയപ്പെട്ട വേണ്ടവർ, ഉച്ചവർ, ഉടയവർ, അവർ അല്ലാഹുവിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് ഖാലു ഇന്നല്ല, നമ്മളും അല്ലാഹുവിലുള്ളവരാണ്. നമ്മളൊക്കെ അവയിലേക്ക് മടങ്ങുന്നവരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമചിത്തതയോടുകൂടി മുന്നോട്ട് പോകുന്ന മനുഷ്യനെ കുറിച്ച് ഇസ്ലാം പഠിക്കുകയാണ്. മുസീബത്ത് ജീവിതത്തിലുണ്ടാകും, മുസീബത്ത് ജീവിതത്തിലുണ്ടാകും. മുസീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉല്ലും മക്റൂഹിൻ യുഹല് യഹുല്ലുൽ ഇൻസാൻ. ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളെയും നമുക്ക് മുസീബത്ത് എന്ന് പറയാം. അങ്ങനെ മുസീബത്തുകൾ എങ്ങനെ ഉണ്ടാകുമ്പോ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഭൂമിയിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, അതെല്ലാം അതുണ്ടാകുന്നതിന് മുമ്പേ അള്ളാഹു രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ്, അള്ളാഹു വിധിച്ച കാര്യങ്ങളാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ പരീക്ഷകൾ ഉണ്ടാകുമ്പോ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ, വിശ്വസിക്കാത്തവർ അവരെങ്ങനെയാ പ്രതികരിക്കാം, അവരെങ്ങനെയാ പ്രതികരിക്കാമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അക്ഷരങ്ങളെ മുകളിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നവർ, അവരെ ഹൃദയത്തിലേക്ക് അള്ളാഹു എടുത്തിട്ടുണ്ടാവില്ല, അവർ ഹൃദയത്തിൽ അള്ളാഹു ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അവരെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോ അവൻ ശാന്തമായി ജീവിക്കും, അവൻ സംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോകുന്നവരാണ്. وإن صابته فتنة انقلب على وجهه خسر الدنيا والآخرة. അവന് ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോ, ഫിത്ന ഉണ്ടാകുമ്പോ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ, انقلب على وجهه, അവന്റെ മുഖത്തെ തന്നെ മാറ്റുന്ന, അവന്റെ മുഖം മാറിപ്പോയി, അവൻ ആകെ പ്രയാസപ്പെടുന്ന രീതിയിലേക്ക് അവൻ മാറും. അത്തരത്തിലുള്ള ആളുകൾ, خسر الدنيا والآخرة, അവർക്ക് ദുനിയാവും ആഖിറത്തും നശിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ആകെ നിരളിച്ചുന്നവർ, ആകെ പ്രയാസപ്പെടുന്നവർ, ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്നവർ, ഇതോടുകൂടി എല്ലാം ഒടുങ്ങിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾ, അവർ അള്ളാഹുവിനെ അക്ഷരത്തിന് പുറത്ത് മാത്രമേ, അവർ അള്ളാഹുവിനെ ഉപരിപ്ലവമായ രീതിയിൽ മാത്രമേ അവർ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അള്ളാഹു പറയുന്നില്ലേ, മാ അസ്ബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ. എല്ലാ മുസീബത്തും, എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ നടക്കുന്നില്ല. അതുകൊണ്ട് ആരാണ് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു ഈമാനുള്ളവരായി മുന്നോട്ട് പോകുന്നത്, അവര് ഹൃദയത്തെ അള്ളാഹു വഴി നടത്തും, അവർക്കുള്ള മാർഗവും പരിഹാരവും അള്ളാഹു കാണിച്ചു കൊടുക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പിടുത്തം എപ്പോ വേണമെങ്കിലും വരാം. നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് വരിക. ഇന്ന ബത്തുഷ റബ്ബിക്കൽ ശദീദ് എന്നുള്ള പഠിപ്പിച്ചില്ലേ, ജീവിതത്തിന്റെ
ജീവിതത്തിന്റെ രസങ്ങളിൽ, അതിന്റെ തമാശകളിൽ, അതിന്റെ ആഡംബരങ്ങളിൽ, അതിന്റെ സൗന്ദര്യങ്ങളിൽ ഇങ്ങനെ അതിലും അതിലിങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത്, അതിൽ മുഴുകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്താകും അല്ലാഹു രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇന്ന മധുസ്വർഗ്ഗത്തിൽ അവനാണ് ആരംഭിച്ചവൻ, അവനിലേക്കാണ് മടങ്ങുന്നവൻ, അവനാണ് മടങ്ങുന്നവൻ എന്നല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അവിടെ ആ പിടുത്തം ഉണ്ടല്ലോ, ആ പിടുത്തം എപ്പോ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. സൂറത്തുൽ ഫജ്റിലെ അല്ലാഹു സുബ്ഹാനഹു വതആല മുൻകാലത്ത് കടന്നുപോയ ഫിർഔൻ, ആദ്, സമൂദ് തുടങ്ങിയ ഒരുപാട് അഹങ്കാരികളായ മനുഷ്യന്മാരെ, അഹങ്കാരികളായ ഗോത്രങ്ങളെ, അധികാരി വർഗത്തെയെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു പറയുന്ന വർത്തമാനം എന്താ? ഇന്ന റബ്ബക ലബിൽ മിർസാ, അല്ലാഹു വഴിയിൽ പതുങ്ങിയിരിക്കുന്നവനാണ്, വഴിയിൽ പതുങ്ങിയിരിക്കുന്നവനാണ്. നമ്മള് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവസ്ഥയിലായിരിക്കും റബ്ബ് നമ്മളെ ഒരു പിടുത്തം പിടിക്കുക. ആ പിടുത്തത്തിൽ നമുക്ക് ആ പിടുത്തം പിടിക്കുമ്പോ അതിനെ അള്ളാഹുവിന്റെ വിധിയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവനാണ് എന്താണ് മുമ്പ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ തീരുമാനത്തെ അംഗീകരിക്കുക എന്നത് മാത്രമല്ല അതിൽ തൃപ്തിയുള്ളവരായി ജീവിക്കുക, അതിൽ വിലയുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. റസൂലിക്ക് പ്രാർത്ഥന പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിദാ ബിൽ ഖളാ, അല്ലാഹുവേ നിന്റെ വിധികളിൽ നിന്റെ തീരുമാനങ്ങളിലുള്ള എനിക്കുണ്ടാവേണ്ട ആ റിളയെ, ആ തൃപ്തിയെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, വെല്ലുവിളികളുണ്ടാവും, വൈചിത്യങ്ങളുണ്ടാവും. അവിടെ നിന്റെ കഥയിൽ, നിന്റെ കഥയിലുള്ള റിളയെ, നിന്റെ തീരുമാനത്തിലുള്ള തൃപ്തിയെ പടച്ചറപ്പേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. റസൂൽ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, അല്ലാഹു നിനക്ക് വിധിച്ച കാര്യങ്ങളിൽ നീ തൃപ്തിയുള്ളവനായി കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നീ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഐശ്വര്യമുള്ളവനായിട്ട് മാറും. ജനങ്ങളിൽ വെച്ച് ഐശ്വര്യമുള്ളവനായിട്ട് മാറണോ, അല്ലാഹുവിന്റെ വിധികളിൽ തൃപ്തിയുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ് വേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സഹാബിയായിരുന്നു സഅദ് ബിനു സമഹാനായ സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ മക്കയിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ കടന്നു വരികയാണ്, വലിയ മഹാനായ ഒരു സഹാബിയാണ്. അങ്ങനെ കടന്നു വരുമ്പോ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോ അവർക്ക് വേണ്ടി എല്ലാം സഅദ് ബിനു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ അബ്ദുല്ലാഹി ബിനു സാഹിബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, അല്ലയോ സഅദ് ബിനു അബീ വഖാസ്, താങ്കള് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, താങ്കളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും എന്ന് താങ്കൾക്ക് ബോധ്യവുമുണ്ട്. കാരണം താങ്കൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്തറിയിക്കപ്പെട്ട ആ 10 സഹാബികൾപ്പെട്ടവരാണ് താങ്കൾ, അതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുമെന്ന് താങ്കൾക്ക് ഉറപ്പുള്ള കാര്യവുമാണ്. പക്ഷേ താങ്കൾ എന്തുകൊണ്ടാണ് താങ്കളുടെ കണ്ണിന്റെ അസുഖം, താങ്കളുടെ കണ്ണിന് കാഴ്ചയില്ലാത്ത പ്രശ്നം എന്തുകൊണ്ടാണ് താങ്കൾ അള്ളാഹുവോട് പറയാത്തത് എന്ന് ചോദിച്ചപ്പോ മഹാനായ സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, യാ ബുനയ്യ ഖളാ അല്ലാഹി സുബ്ഹാനഹു അല്ലാഹ് സുബ്ഹാനഹു ഇൻദി അഹ്സനു മിൻ ബസരി, എനിക്ക് എന്റെ കാഴ്ചയേക്കാൾ ഇഷ്ടം അള്ളാഹുവിന്റെ ഖളയാണ്, എനിക്ക് എന്റെ കാഴ്ചയേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്ക് താല്പര്യമുള്ളത്, ഞാൻ കേൾക്കുന്നത് അല്ലാഹുവിന്റെ വിധേയാണ്, അല്ലാഹുവിന്റെ തീരുമാനത്തെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് അല്ലാഹു എന്നെ വരെ എന്ത് വിധിച്ചോ അതിന് ഞാൻ തൃപ്തിയുള്ളവനാണ്, അതിന് എനിക്ക് യാതൊരു പ്രയാസവുമില്ല എന്ന് കണ്ണുകാണാത്ത കണ്ണിന് കാഴ്ച വന്നിയ സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു അവിടെ തിരിച്ചു മറുപടി പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്. നമ്മളൊക്കെ പറയേണ്ട, എനിക്ക് തീരെ വലിയ, എനിക്ക് ആരോഗ്യപരമായ പ്രയാസങ്ങളുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ആരോഗ്യപരമായ പ്രയാസങ്ങൾ മാറുവാൻ വേണ്ടി സ്വന്തത്തിന് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണമെന്ന് മറ്റൊരാൾ ആവശ്യപ്പെട്ടപ്പോ മഹാനായ സഅദ് ബിനു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ശാരീരികമായ പ്രയാസം
അള്ളാഹു എനിക്ക് വിധിച്ച ഈ കഥയെയാണ് ഞാൻ അതിൽ തൃപ്തനാണ് എന്ന് പറഞ്ഞ് സൗന്ദര്യപൂർവം വളരെ സുന്ദരമായി കൊണ്ട് അവിടെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമാകും. ഒരിക്കൽ മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ അനുഭവിച്ച ഒരാളെ കണ്ടുമുട്ടുകയാണ്. അതി എന്ന് പറയുന്ന ആളെ കണ്ടുമുട്ടുകയാണ്. അലിയുള്ള പറയുന്നുണ്ട്, അല്ലയോ അതി, അല്ലയോ അതിയെ, അള്ളാഹുവിന്റെ കളായിൽ, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നീ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിനക്കതിൽ പ്രതിഫലമുണ്ട്. കാരണം അള്ളാഹുവിന്റെ കള നടപ്പിലാവുക തന്നെ ചെയ്തു. പക്ഷേ നിനക്ക് അള്ളാഹുവിന്റെ കളയിൽ തൃപ്തിയില്ലാത്തവനായിട്ടാണ് നീ ജീവിക്കുന്നതെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങൾ അത് നിഷ്ഫലമായി പോകും എന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അവിടെ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് റിമയാണ്, അള്ളാഹുവിന്റെ വിധിയിലുള്ള സംതൃപ്തിയാണ്. സ്വബ്റിന് മുകളിലാണ് റിമ എന്ന് പറഞ്ഞാൽ ക്ഷമക്കും സഹനത്തിനും മുകളിലുള്ള ഒരു കാര്യമാണ് തൃപ്തിപ്പെടുക എന്ന് പറയുന്നത്. പറഞ്ഞാലെന്താ, നമ്മുടെ സാഹചര്യത്തിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ നമുക്കതിന് മറികടക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അതിനെ അംഗീകരിച്ച് വേദനാപൂർവ്വം അതിനെ അംഗീകരിച്ചുകൊണ്ടും അതിന് സമാധാനപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നല്ല. പക്ഷേ അതിനേക്കാൾ ഉയർന്ന സ്ഥാനമാണ് നമുക്കുണ്ടാവേണ്ട റിള എന്ന് പറയുന്നത്. നമുക്കുണ്ടാവേണ്ട സംതൃപ്തി, എന്റെ റബ്ബ് എനിക്ക് വിധിച്ചത് ഇതാണെങ്കിൽ ഞാൻ അതിനെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നു, അതിന് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള വല്ലാത്തൊരു മനസ്സിനെയാണ് റിള എന്ന് കാണുവാൻ നമുക്ക് സാധ്യമാവുക. അതിന് രണ്ട് അടയാളങ്ങളുണ്ട്. ഒന്ന്, സംഭവിച്ച പ്രയാസങ്ങളിൽ ദുഃഖമില്ലാതിരിക്കുക എന്നുള്ളതാണ്. ദുഃഖമില്ലാതിരിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, പല തഖുലി ഇങ്ങനെ പറയാൻ പാടില്ല, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്ത് പറയാൻ പാടില്ല, മറിച്ച് നീ പറയണം, അള്ളാഹുവാണ് തീരുമാനിച്ചത്, അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്തിരിക്കുന്നു എന്ന് നീ പറയണം. നീ എങ്ങാനും അതങ്ങനെ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ന് നീ ആലോചിച്ചാൽ ആ ആലോചന അത് പിശാചിലേക്കാണ് എത്തിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, സംഭവിച്ചതിൽ നന്മ കണ്ടെത്തുക എന്നുള്ളതാണ്. റസൂലുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, അസ അൻ തഖറഉ ശൈഅൻ വഹുവ ഖൈറുൻ ലകും വഅസ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലകും. നിങ്ങൾ ഒരു കാര്യത്തെ വെറുക്കുമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് നന്മയായിട്ട് മാറിയേക്കാം. നിങ്ങൾ ഒരു കാര്യത്തെ സ്നേഹിച്ചു ഇഷ്ടപ്പെട്ടു എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് തിന്മയായിട്ട് മാറിയേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പറഞ്ഞതാണ്, നിങ്ങൾക്ക് ജസാ ലഭിക്കണോ, പ്രതിഫലം ലഭിക്കണമോ, അതിന്റെ മഹാത്മ്യം വർദ്ധിക്കണമോ, അങ്ങനെ വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷണങ്ങളുടെ വലുപ്പവും വർദ്ധിക്കണം. എത്രയാണോ പരീക്ഷണങ്ങളുടെ വലുപ്പമുണ്ടാകുന്നത്, ജീവിതത്തിൽ പ്രയാസങ്ങൾ എത്രയാണോ അനുഭവിച്ചത്, അതനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലത്തിന്റെ വലുപ്പവും ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, അതിലെല്ലാം അത് വലിയ പ്രയാസമായി പോയി, വലിയ പരീക്ഷണമാണ്, അള്ളാഹു കൈവിട്ട കാര്യമാണ് എന്നെല്ലാം കരുതുന്നതിനപ്പുറം ഇത്തരത്തിലുള്ള ദുരന്തങ്ങളോ പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോ അതിൽ ഋതയോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാവണം. ഋതയോടുകൂടി മുന്നോട്ട് പോകുവാൻ, അള്ളാഹു തൃപ്തിപ്പെട്ട് എന്റെ പ്രിയപ്പെട്ട റബ്ബ് എനിക്ക് വിധിച്ചത് ഇതാണെങ്കിൽ ആ വിധിയെ, ആ തീരുമാനത്തെ ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ അതിൽ തൃപ്തനാണെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാവണം. പടച്ച റബ്ബ് എല്ലാവിധ പരീക്ഷണങ്ങളെയും, എല്ലാവിധ പ്രയാസങ്ങളെയും, ബുദ്ധിമുട്ടുകളെയുമെല്ലാം മനസ്സാക്ഷിയോടെ, കരുത്തോടെ അള്ളാഹുവിന്റെ മുന്നിലുള്ള ഈമാനോടുകൂടി സ്വീകരിക്കുവാൻ, അതിനെയെല്ലാം മറികടക്കുവാൻ സാധ്യമാകുന്ന നല്ല ഈമാനുള്ള മുത്തഖികളായി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. കുതുബ പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ്
is contact 8547539820.